ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് മുരിങ്ങയ്ക്ക തോരനാണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും ഞാൻ പറഞ്ഞു തരാം. എന്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. മുരിങ്ങയ്ക്ക ഞാൻ ഇതേ കണക്കാണ് അരിഞ്ഞിരിക്കുന്നത്, 1 ഇഞ്ച് നീളത്തിൽ അരിഞ്ഞിരിക്കുകയാണ്. അതിപ്പോൾ 1.5 കിലോ ഉണ്ട്. അതിൻ്റെ കൂടെ 3 വലിയ സവാള ഞാൻ ഇതേ കണക്ക് അരിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഈ പാത്രത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് വേവുന്ന മുരിങ്ങയ്ക്കയാണ്. മുരിങ്ങയ്ക്ക വേവാനുള്ള ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കാം. വേവാൻ വേണ്ടി വെള്ളവും കൂടെ വെച്ച് കൊടുക്കുക. 1-2 ഗ്ലാസ് വെള്ളം വെച്ച് കൊടുക്കുക. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് അടച്ച് വെച്ച് മുരിങ്ങയ്ക്ക വേവുന്ന വരുന്ന് നമുക്ക് വേവിച്ചെടുക്കും. 10 വെളുത്തുള്ളി ഉണ്ട്, അത് നമുക്ക് ഈ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇങ്ങനെ ഒരു കഷ്ണം ഇഞ്ചിയുണ്ട്, അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 7 പച്ചമുളകുണ്ട്, അത് നമുക്ക് ഇങ്ങനെ 2 ആയിട്ട് പൊടിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിപ്പം 1 മുറി തേങ്ങയുണ്ട്, ഒരു വലിയ തേങ്ങ തിരിയതാണ്. അതിലോട്ട് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ ജീരകവും കൂടി ഇട്ടിട്ട് വലിയ ഫൈൻ പേസ്റ്റായിട്ട് അരക്കേണ്ട, ഒരു തരിതരിപ്പായിട്ട് നമുക്ക് അരച്ചെടുക്കാം. മുരിങ്ങയ്ക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിനകത്ത് അവിടെ തീരെ കുറച്ച് ഒരിത്തിരി വെള്ളമേ ഉള്ളൂ. അതിലൂടെ നമുക്ക് ഈ ചതച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതേ കണക്ക് ചതച്ച് വേണം എടുക്കാൻ, ഒരുപാട് അരഞ്ഞു പോരുത്. നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മുരിങ്ങയ്ക്ക് ഉടഞ്ഞു പോവാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം ഇത് മുരിങ്ങയ്ക്ക നന്നായിട്ട് മസാലയായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കടുക് കാളിച്ചെടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. മുരിഞ്ഞ് തുടങ്ങുന്നതേ ഉള്ളു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിനകത്ത് മുരിങ്ങയിലയാണ് ചേർക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ കറിയിട്ട് ചേർക്കാം. കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ കറിയിട്ട് ചേർത്തോ, ഞാനിപ്പോൾ മുരിങ്ങയിലെ ഉള്ളതുകൊണ്ട് ചേർത്താണ്. ഇതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത മുരിങ്ങത്തോരൻ. ഇത് നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് നെല്ലാസ് കിച്ചൺ. പരിചകളുടെ